ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലൈഫ് ഈസ് ആൻ എക്കോ, ജീവിതം ഒരു പ്രതിധ്വനിയാണ് എന്ന. ഒരിക്കൽ ഒരു വീട്ടിലെ അരുമയായ കുട്ടി തൻ്റെ അമ്മയോട് വഴക്കിട്ടു. നിസ്സാര കാര്യത്തിന് അമ്മയോട് വഴക്കിട്ടിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, ഐ ഹേറ്റ് യു. ദേഷ്യം സങ്കടവും സഹിക്കാൻ വയ്യാതെ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി താഴ്വരയിൽ ചെന്നിട്ട് അവൻ മലനിരകളെ നോക്കിക്കൊണ്ട് തൻ്റെ ദേഷ്യം മുഴുവൻ നാവിൻതുമ്പിലേക്ക് ആവാഹിച്ചുകൊണ്ട് മലനിരകളെ നോക്കി പറയുകയാണ്, ഐ ഹേറ്റ് യു. ഞാൻ നിങ്ങളെ വെറുക്കുന്നു, ഞാൻ നിങ്ങളെ വെറുക്കുന്നു. താഴ്വരയിൽ നിന്ന് പറഞ്ഞതായതുകൊണ്ട് ഇവൻ്റെ ശബ്ദം മലനിരകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അവന് കേൾക്കാൻ കഴിഞ്ഞു ഐ ഹേറ്റ് യു എന്ന് ആരോ അവനോട് പറയുന്നതായിട്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ എക്കോ കേൾക്കുന്നത്, ഒരു പ്രതിധ്വനി കേൾക്കുന്നത്. അവൻ ആകെ ഭയന്നു. അവൻ വീണ്ടും പറഞ്ഞു നോക്കി, ഐ ഹേറ്റ് യു. അവൻ്റെ ശബ്ദത്തിന് മറുപടിയായി പ്രതിധ്വനി വീണ്ടും അവൻ കേൾക്കുന്നു, ഐ ഹേറ്റ് യു. ഭയപ്പെട്ടുകൊണ്ട് കുട്ടി ഒരു സംരക്ഷണത്തിനായി തൻ്റെ അമ്മയുടെ അടുക്കലേക്ക് തിരിഞ്ഞോടുകയാണ്. അമ്മയുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ അമ്മയുടെ മാറോട് ചേർന്ന് നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, അമ്മേ, താഴ്വരയിൽ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി എന്നെ വെറുക്കുന്നു എന്ന് പറയുകയാണ്. ഐ ഹേറ്റ് യു എന്ന് അവൻ പല പ്രാവശ്യം എന്നോട് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്തു ചെയ്യും അമ്മേ, എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞു. അമ്മയ്ക്കാകെ സംഭവം മനസ്സിലായി. അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നീ താഴ്വരയിലേക്ക് ചെല്ലേ, അവിടെ ചെന്നിട്ട് അവനോട് പറയൂ ഐ ലവ് യു എന്ന് ഉറക്കെ വിളിച്ചു പറയാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ കുട്ടി വീണ്ടും ഭയപ്പെട്ടെങ്കിലും തൻ്റെ അമ്മയുടെ വാക്ക് കേട്ടനുസരിക്കുന്നതിന് വേണ്ടി താഴ്വരയിലേക്ക് എത്തിയിട്ട് അവൻ മലനിരകളെ നോക്കി വിളിച്ചു പറഞ്ഞു, ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നു എന്ന്. മറുപടിയായി ഇതേ ശബ്ദം തന്നെ പ്രതിധ്വനിയായി അവൻ്റെ ചെവിയിൽ വന്ന് അലയിക്കുകയാണ്. അവൻ സന്തോഷമായി, ഐ ലവ് യു എന്ന് ഇതാ ശബ്ദം തിരികെ കേൾക്കുന്നു. അവൻ വളരെ സന്തോഷത്തോടുകൂടി തിരികെ അമ്മയുടെ അരികിലേക്ക് എത്തി ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മയുടെ ചാരത്ത് നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്? നമ്മുടെ ജീവിതം ഒരു പ്രതിധ്വനിയാണ്. ലൈഫ് ഈസ് ആൻ എക്കോ. അതുകൊണ്ടാണ് മഹാനായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞത്, വെൻ യു ആർ ഗുഡ് ടു അതേഴ്സ് യു ആർ ബെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾ ആർക്കെങ്കിലും നല്ലവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങളോട് തന്നെ ശ്രേഷ്ഠരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് മറ്റുള്ളവരോട് നല്ലവരായിക്കൊണ്ട് നമുക്ക് തന്നെ ശ്രേഷ്ഠരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്താം. ഹാവ് എ നൈസ് ഡേ. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.